വായനാ ദിനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദക്ഷിണയുടെ വായന. ഒരു റിപ്പോർട്ട് കാണാം. ദക്ഷിണയുടെ ജീവിതചര്യയാണ് വായന. വായന മാത്രമല്ല, വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് കൂടി എഴുതി സൂക്ഷിക്കാറുണ്ട് ഈ ഏഴാം ക്ലാസ്സുകാരി. KSEB ജീവനക്കാരനായ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി നോവലിൻ്റെയും ഷൈനയുടെയും മകൾ ചെറുപ്രായത്തിൽ തന്നെ വായന ശീലമാക്കി. 2500-ലധികം പുസ്തകങ്ങളാണ് ഇതിനോടകം ദക്ഷിണ വായിച്ചത്. പുസ്തകോത്സവ വേദികളിലെ സജീവ സാന്നിധ്യമായ ദക്ഷിണയ്ക്ക് സ്വന്തമായി 1500-ലേറെ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയുമുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഒരു ഫിക്ഷൻ മാത്രം വായിച്ചു പോയാൽ നമുക്ക് എന്താ പറയാ, ഏകദേശം ഫാന്റസി മട്ടിലാവും. അതൊന്നും അല്ലല്ലോ നമ്മുടെ ഈ ഒരു ലോകം. ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ബുക്സ് ആണ്. തുടരുന്ന വായനയ്ക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരവും വളരെ ചെറുപ്രായത്തിൽ തന്നെ കരസ്ഥമാക്കിയ ദക്ഷിണ മികച്ച ഒരു ചിത്രകാരി കൂടിയാണ്. വായന കൂടെ കൂട്ടുന്ന പുതുതലമുറയുടെ ഒരു മാതൃക കൂടിയാണ് ദക്ഷിണ. ഇപ്പോൾ നമ്മുടെ ന്യൂജെൻ തലമുറ, ഞാനും കൂടെ ഉൾപ്പെടുന്ന ന്യൂജെൻ തലമുറ, കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു വളരുകയാണെങ്കിൽ അവർ ഉറപ്പായും ഒരിക്കലും ഭാവിയിൽ യുദ്ധം ചെയ്യില്ല. അവരെപ്പോഴും ഒരു മനുഷ്യന്മാരായിരിക്കും, മനുഷ്യത്വമുള്ള മനുഷ്യന്മാരായിരിക്കും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അരുണിമ കൃഷ്ണൻ, തിരുവനന്തപുരം.